എന്നാണ് അവന്റെ പേര്. ജാഹിലിയ കാലഘട്ടത്തിൽ അവനതാ ജനങ്ങൾ മുഴുവനും പരിശുദ്ധമായ കഅബയെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും കണ്ടപ്പോ അവരെല്ലാവരോടും നിന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കഅബയ്ക്ക് യാതൊരു മഹത്വം ഇല്ല, എന്തിനാണ് ഈ കഅബയെ കല്ലുകൊണ്ട് പടുക്കപ്പെട്ടതാകുന്ന ഈ കഅബയിലേക്ക് ആളുകൾ ഇത്ര വലിയ കാര്യത്തിൽ നിൽക്കുന്നത് എന്തിനാ, ഇതിനെ അനാദരിക്കേണ്ടതല്ലേ, എന്തിനാ ഈ കല്ലിന്റെ പുറകെ മനുഷ്യൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇവൻ യുക്തിവാദത്തിന്റെ നിരീശ്വരവാദത്തിന്റെ വിത്തുമാകി തുടങ്ങി. അങ്ങനെ ചുരുക്കി പറയട്ടെ, അവസാനം അവൻ അനാദരവ് പ്രകടമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്നറിയുമോ, ആ നാട്ടിലെ ഏറ്റവും വലിയ വ്യഭിചാരിണിയാകുന്ന ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ച്, നായില എന്ന് പേരുള്ളതാകുന്ന ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പരിശുദ്ധമാകുന്ന കാബയ്ക്കുള്ളിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചു. അവന്റെ ഉദ്ദേശം എന്താ, കാബയ്ക്കുള്ളിൽ കയറിയിട്ട് ഈ പെണ്ണുമായി വ്യഭിചരിക്കണം. വ്യഭിചരിച്ചിട്ട് ഇറങ്ങി വരുമ്പോ യാതൊരു കുഴപ്പമില്ല, കണ്ടില്ലേ, ഒരു അപകടം ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയുമ്പോ ആളുകൾക്ക് കഅബയോടുള്ള മഹത്വവും പോലീസും ബഹുമാനവും ഒക്കെ ഇല്ലാതാകും. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു, നാട്ടിലെ മദാലസയായ അതിസുന്ദരിയാകുന്ന വ്യഭിചരിക്കുന്നതാകുന്ന ഒരു പെണ്ണിനെ പിടിച്ച് കൈക്ക് പിടിച്ചിട്ട് രണ്ടുപേരും പാട്ടുപാടിക്കൊണ്ട് വിശുദ്ധമായ കഅബയ്ക്കുള്ളിലേക്ക് കടക്കാൻ പോവാക്കുള്ളിലേക്ക് അവൻ കാലെടുത്തങ്ങോട് വെക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നൊടിയടയിൽ ശിക്ഷയിറക്കുകയാണ്, ശിക്ഷയിറക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട കഅബയെ തകർക്കാൻ വേണ്ടി കടന്നു വന്നതായ അബ്രഹത്തിനെയും കൂട്ടരെയും ആനപ്പടയാളികളെ തോൽപ്പിച്ചതാകുന്ന അല്ലയല്ലേ പരിശുദ്ധമാകുന്ന കഅബയെ ഇതാ സംരക്ഷിക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. കല്ലുകൾ കൊണ്ട് പടുക്കപ്പെട്ടതാകുന്ന ഈ കഅബയ്ക്ക് യാതൊരു പവിത്രതയുമില്ല, ഇതിനെ നിന്ദിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ് വേശ്യാ പെണ്ണുമായി കൈക്ക് പിടിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് കടന്നതായ ഈ ഖാസി എന്ന മനുഷ്യൻ കാലെടുത്ത് വെക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോ അല്ലാഹു ശിക്ഷയിറക്കുകയാണ്, ഇറക്കുകയാണ്. അവനെയും അവൻ ഏത് പെണ്ണിനെയാണോ കൈക്ക് പിടിച്ചുകൊണ്ട് കടന്നു വന്നത് ആ വേശ്യാ പെണ്ണിനെയും അല്ലാഹു പ്രതിമകളാക്കി മാറ്റിയത്രേ, ശിലകളാക്കി മാറ്റുകയാൻ കല്ലിന്റെ പ്രതിമയാക്കി മാറ്റി. എങ്ങനെയാണോ ആ പെണ്ണിന്റെ കൈക്ക് പിടിച്ച് അകത്തോട്ട് കയറിയത് അതേ കോലത്തിൽ തന്നെ അവനെ മാറ്റി, അങ്ങനെ തന്നെ അതേ രീതിയിൽ തന്നെ മാറ്റി. നോക്കൂ നിങ്ങൾ ശിക്ഷ, അല്ലാഹു കാത്തു സംരക്ഷിക്കും. അപ്പൊ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കാബാലയെ പിന്നീട് അതിനെ പൊട്ടിച്ചു കൊണ്ടുവന്ന് പർവ്വതങ്ങളിൽ കൊണ്ടുവന്ന് ധൂളികളായി വിതറി എന്ന ചരിത്രമുണ്ട്. ആ പ്രതിമകളെ പിന്നീട് ഉലമാക്കൾ അത്തരത്തിൽ ചെയ്തു എന്ന ചരിത്രം. ആ പ്രതിമ എന്തേന്ന് ചോദിക്കാൻ നിൽക്കണ്ട, അതിനാണ് അതങ്ങ് പറഞ്ഞിട്ട് ബാക്കി പറയാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ പ്രതിമയെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ വേറെ ചിന്തയിലേക്ക് പോകും, അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആ പ്രതിമയെ കുറച്ചു നാള് കഅബയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചെന്നാണ്, എന്തിന് ആളുകൾക്കൊരു ദൃഷ്ടാന്തമായിട്ട് കഅബയ്ക്കുള്ളിലേക്ക് വിഭജിക്കാൻ കയറിയവനെ അല്ലാഹു ഈ കോലത്തിനാണ് ശിക്ഷിച്ചത് എന്ന് പറഞ്ഞ് ഒരു ദൃഷ്ടാന്തമായി കൊണ്ടുവന്ന് വെച്ചു. കഅബ തവാഫ് ചെയ്യുന്ന ആളുകൾ പിന്നീട് വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും, രണ്ടാഴ്ച കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് ഈ അമ്മച്ചി എടുത്ത് വന്നിട്ട് തൊഴാൻ തുടങ്ങി, ഞങ്ങളെ രക്ഷിക്കട്ടെ. ഏതാ ഈ അമ്മച്ചി വിഭജിക്കാൻ വേണ്ടി കഅബയ്ക്കുള്ളിൽ കയറാൻ നിന്നപ്പോ അല്ലാഹു പ്രതിമയാക്കി മാറ്റിയതാണ്. മനുഷ്യൻ എങ്ങനെയാണ്, ഏത് കോലത്തിലേക്ക് രൂപത്തിലേക്ക് തിരിയും, അല്ലാഹു നമ്മളെ നന്നാക്കി നൽകി അനുഗ്രഹിക്കാം. അങ്ങനെ അത് പ്രശ്നം കലുഷിതമാകുമെന്ന് കണ്ടപ്പോ സഫായിയുടെ കുന്നിലേക്ക് കൊണ്ട് വെച്ചു, അവിടെയും ഇതേപോലെ ആരാധന തുടങ്ങുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും ആ കാമ്പ് പൊട്ടിച്ചു കളഞ്ഞിട്ട് ധൂളികളാക്കി പർവ്വതങ്ങളിൽ വിതറി എന്നാണ് ചരിത്രമുള്ളത്. ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ കാബയുടെ മഹത്വത്തെ ഹനിച്ചുകൊണ്ട് അതിന്റെ ബറക്കത്തിന് നിഷേധിച്ചതാകുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകിയ ശിക്ഷയാണ്. ഇത് തന്നെയാണ് അബ്രഹത്തും കൂട്ടരെയും ആനപ്പടയാളികളുമായി കടന്നു വന്നതാകുന്ന കൂട്ടരെയും അള്ളാഹു ഉന്മൂലനം ചെയ്തത് നമുക്കെല്ലാവർക്കും സൂറത്തുൽ ഫീലിലൂടെ അറിയാവുന്ന വസ്തുതയാണ്. അപ്പൊ അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക, അതാണ് പരിശുദ്ധമായ തീ. മനസ്സിലാക്കണം, നമ്മൾ അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളാണ് അതൊക്കെ, അതിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, അപ്പോഴേ യഥാർത്ഥ മുഅ്മിനായി മാറുകയുള്ളൂ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചെറുക്കുമാറാവട്ടെ. അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചതാണ് തൊട്ടടുത്ത കഅബയുടെ പരിസരത്തിനുള്ള മഖാമു ഇബ്രാഹിം. فِيهِ آيَاتٌ بَيِّنَاتٌ مَقَامُ إِبْرَاهِيمَ مَقَامُ إِبْرَاهِيمَ
പരിശുദ്ധമാകുന്ന കഅബ പണിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് പരിശുദ്ധമാകുന്ന കഅബയുടെ പണി നടത്തുവയാണ് നടത്തുവയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു കല്ല് അല്ലാഹു ഇറക്കി കൊടുത്തു. ആ കല്ലാണ് മഖാം ഇബ്രാഹിം. ആ കല്ലിന്റെ മുകളിൽ ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ രണ്ട് മനോരഹരമാകുന്ന കാല് വെച്ച് നിന്നു. ലോകത്ത് ആദ്യമായിട്ട് ലിഫ്റ്റായത് പരിണമിക്കാൻ ലിഫ്റ്റായത് മാറി. എവിടെയാണോ പരിശുദ്ധമാകുന്ന കാബ പടുക്കേണ്ടത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഈ കല്ല് റെഡിയായി നിൽക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പാറക്കല്ലെടുത്തും വാപ്പാക്ക് കൊടുക്കുന്നു. വാപ്പാ കല്ലെടുത്തിട്ട് ഈ കല്ലിന്റെ പുറത്തേക്ക് കയറി നിൽക്കുന്നു. ഏത് കല്ലിന്റെ പുറത്തേക്ക്? സ്വർഗത്തിൽ നിറക്കിപ്പെടുത്തതാകുന്ന കല്ലിന്റെ പുറത്തേക്ക് കയറി നിൽക്കുന്നു. അതിങ്ങനെ ലിഫ്റ്റായിട്ട് നേരെ പോവാൻ. എവിടെയാണ് അടുത്ത കല്ല് വെക്കേണ്ടത്? അടുത്ത പടവ് കെട്ടേണ്ട എവിടെയാണ്? അങ്ങോട്ടേക്ക് പോവാൻ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദൃഷ്ടാന്തമായിട്ട് പഠിപ്പിക്കാൻ. ഫീഹി ആയാത്തും ബയ്യിനാത്തും, വ്യക്തമായ ഒരു വലിയ ദൃഷ്ടാന്തം അവിടെയുണ്ട്. ഏതാണത്? മഖാം ഇബ്രാഹിമാണത്. വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹിമ മുസല്ല, പഠിച്ചു വെക്കണം. പരിശുദ്ധമായ കഅബയുടെ പരിസരത്തെത്തിയാൽ നമുക്ക് നിർബന്ധ നിസ്കാരത്തേക്കാൾ വലുത് ഏതാണ്? അവിടെ തവാഫാണ് ആദ്യമായി ചെയ്യുന്നത്. സുന്നത്ത് നിസ്കാരത്തെ അഹ്യത്ത് നിസ്കാരമല്ല. അവിടെ ഏതാ വേണ്ടത്? തവാഫാണ്. തവാഫ് കഴിഞ്ഞാൽ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കും. അതെവിടെ നിസ്കരിക്കേണ്ടത്? മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വന്ന് നിസ്കരിക്കണം. അതുമൊരു കല്ലാണ് ആ ചില്ലും കൂടാരത്തിൽ വെച്ചിരിക്കുന്നത്. കാരണം ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിച്ചേ പറ്റൂ. എവിടെങ്കിലും പോയിരുന്ന തവാഫിന്റെ സുന്നത്ത് നിസ്കരിച്ചാൽ പറ്റൂല. വത്തഖിദു മിൻ മഖാം ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട കല്ലിന്റെ പിന്നിൽ വന്നുകൊണ്ട് നിസ്കരിക്കണം. എന്താ കല്ല്? പോയി നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ടവരുടേതാകുന്ന പാദം പതിഞ്ഞത് വ്യക്തമായി കാണാൻ പറ്റും അല്ലേ? പോയി കണ്ടവരല്ലേ? അല്ലാഹു നമുക്ക് വീണ്ടും കാണാൻ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതിന്റെ പിന്നിൽ പോയി നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കാം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് ബറക്കത്താക്കപ്പെട്ടതായ കല്ല. ഹജ്ജും ഉംറയും എന്ന് മാത്രമല്ല എല്ലാ അമലുകളും, ശുദ്ധ ഇസ്ലാമിന്റെ ഏത് അമലുകൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ബറക്കത്തില്ലാത്ത ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ മനസ്സിലായിക്കോ, ശരിക്കും ചിന്തിച്ചോ. ഇസ്ലാമിന്റെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? തഅലീമു മാ അല്ലമഹുല്ലാ, അല്ലാഹു ബഹുമാനിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. അപ്പോഴേ നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞതാകുന്ന വിഭാഗമാണ് അല്ലാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കൾ. അവരെ ബഹുമാനിക്കാൻ പറഞ്ഞു, ആദരിക്കാൻ പറഞ്ഞു. അമ്പിയാക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞു. അവര് നിസ്സാരക്കാരല്ല എന്ന് വ്യക്തമാക്കി തന്നു. അതുപോലെ തന്നെ സ്വഹാബത്ത് നിസ്സാരക്കാരല്ല എന്ന് വ്യക്തമാക്കി തന്നു. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വല്ലൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, മുഹാജിരീങ്ങളും അൻസാരികളുമാകുന്ന മഹത്തുക്കളാകുന്ന സഹാബത്തെ കിറാം അല്ലാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ കൊണ്ടും സംതൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ റബ്ബിന്റെ പൊരുത്തം കിട്ടിയ അഖിലകാരാണ് സഹാബത്തെ കിറാം. റിളവാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ പൊരുത്താണ് ഏറ്റവും വലുത്. അത് കിട്ടിയ ആളുകളാണ് സഹാബത്ത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവർ നിസ്സാരക്കാരല്ല, അവരെ പിന്തുടരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അസ്ഹാബി കന്നജൂ ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിലാണ്, സന്മാർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി
അപ്പൊ സ്വഹാബത്തിനെ പിൻപറ്റിയാൽ തീർച്ചയായും സ്വർഗത്തിലാണ്. ഈ ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല സന്മാർഗത്തിന്റെ ദീപം തെളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാകുന്ന അംബിയ മുർസലീങ്ങളുടെ പിന്തുടർച്ചാവകാശികളാണല്ലോ മഹത്തുക്കളാകുന്ന സ്വഹാബത്തെ കിറാം. അതിലാർക്കും സംശയമില്ല അല്ലേ? ഈ ലോകത്തേക്ക് ജനങ്ങൾക്ക് സംസ്കാരം പഠിപ്പിക്കാനും സംസ്കാരമുള്ളവരാക്കാനും അള്ളാഹു സുബ്ഹാനഹു വതാല നിയോഗിച്ചതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ് ആര്? അംബിയ മുർസലീങ്ങൾ. 124,000 അംബിയാക്കൾ, അവരുടേതാകുന്ന സ്നേഹിതരും അവരുടെ സുഹൃത്ത് വലയങ്ങളുമാണ് ആര്? അവരോടൊപ്പം ഒരു സെക്കൻഡെങ്കിലും വിശ്വാസം കൈക്കൊണ്ട് നിലകൊണ്ടവരാണല്ലോ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു. അവരെ റബ്ബ് സംതൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരെ ആര് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിന്റെ വെളിച്ചം സിദ്ധിച്ചവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. لا تمسن النار من رآني ومن رآني وهو مؤمن صدق رسول الله. അള്ളാഹുവിനെ റസൂലെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ടുമുട്ടിയതായ ഒരാളും നാളെ നരകം തൊടുകയില്ല, നരകം സ്പർശിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തമസ്സുന്നാറു മൻ റആനി വഹുവ മുഅ്മിൻ വമൻ റആനി വഹുവ മുഅ്മിൻ. എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ടതാകുന്ന ഏതൊരു സഹോദരനുണ്ടോ അഥവാ സ്വഹാബിയുണ്ടോ അവൻ തീർച്ചയായും നരകത്തിൽ തൊടുകയില്ല, നരകം അവനെ സ്പർശിക്കുകയില്ല. എന്നെ കണ്ടവരെ കണ്ടവരുണ്ടോ അഥവാ സ്വഹാബത്തിനെ കണ്ടതായ ആളുകളുണ്ടോ വിശ്വസിച്ചുകൊണ്ടാണ് അവരെ കണ്ടത് എങ്കിൽ, ഈമാൻ പുൽകിക്കൊണ്ടാണ് കണ്ടത് എങ്കിൽ, നരകം അവരെയും തൊടുകയേ ഇല്ല. അവ സ്വഹാബത്തായി അവർക്ക് ശേഷമുള്ള താബിഈങ്ങളായി അവരെ നരകം തൊടൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. അവരൊക്കെ മഹൽ വ്യക്തിത്വങ്ങളാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്നോടൊപ്പം ഉള്ളതാകുന്ന നൂറ്റാണ്ടാണ്, പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന നൂറ്റാണ്ടാണ്, പിന്നീട് അതിനോട് ചേർന്ന് കിടക്കുന്ന കാലഘട്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്ന് നൂറ്റാണ്ടുകൾ ബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമുള്ള മൂന്ന് നൂറ്റാണ്ടുകളെ എണ്ണിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതൊക്കെ നല്ല നൂറ്റാണ്ടിന്റെ അഹ്ലുകാരാണ് നബി മുഹമ്മദ് മുസ്തഫ. ഖൈർ എന്ന പദമിട്ടാണ് പറഞ്ഞത്. അതിന്റെ മുകളിൽ ഇനി ഒരു അഫ്ഫാലു തഫ്ദീലിന്റെ വസനില്ല, മനസ്സിലാക്കണം. ഏറ്റവും നല്ല കൗമാണത് എന്നാണ് പറഞ്ഞത്. അവരെ ചെകയേണ്ട കാര്യമില്ല എന്നർത്ഥം. അവർ പറയുന്ന എന്തെങ്കിലും വാക്കെടുത്തിട്ട് അത് ശരിയാണോ അല്ലേ എന്ന് അന്വേഷിക്കാൻ നടക്കുന്നവൻ ബോധമില്ലാത്തവരാണ്. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. പിന്നീട് വന്നവരോ? പിന്നീട് വന്നവരാണ് അറിയപ്പെട്ടതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളാകുന്ന ആ മഹാരഥന്മാരാകുന്ന ഉലമാക്കൾ. അവർ ആരാണ്? അംബിയാക്കളുടെ അനന്തരവകാശികളാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവര് നിസ്സാരക്കാരല്ല, അവരെയും പിൻപറ്റാൻ പറ്റുന്നതായ മഹാന്മാരാണ്. അവരെ പിൻപറ്റിയാൻ സ്വർഗമുറപ്പാണ്. അള്ളാഹു പിൻപറ്റാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ പറയിൻ. മദ്ഹബിന്റെ അയ്മത്തുകളെ പിൻപറ്റിയാൽ പിഴച്ചു പോകുമെന്ന് വാദിക്കുന്ന ബിദഅത്തിന്റെ അഹ്ലുകാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. പുറന്തള്ളണം അത്തരത്തിലുള്ള ആളുകളുടെ വാദഗതികളെ. പരിപൂർണമായി അവരെ പിൻപറ്റിയാൽ സ്വർഗം പുൽകുമെന്നുള്ള കാര്യം സുവ്യക്തമാണ്. അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽവചനങ്ങൾ അംബിയാക്കളിലൂടെ സ്വർഗം പുൽകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല 124,000 അംബിയാ മുർസലീങ്ങളെ ലോക ജനതയിലേക്ക് സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി സംസ്കാരമില്ലാത്ത സംസ്കാര ശൂന്യരാകുന്ന വിഭാഗത്തിലേക്ക് അല്ലാഹു അയച്ചു. അവർ മുഖേന ഹിദായത്ത് ഉറപ്പാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വഹാബത്തിനെ അയച്ചു. അവർ മുഖേന ഹിദായത്ത് ഉറപ്പാണ്.
ഉറപ്പാണ് എന്ന് മുത്തുനബി തന്നെ പറഞ്ഞു. അവരിൽ ആരെ പിൻപറ്റിയാലും ഹിദായത്ത് ഉറപ്പാണ്. മൂന്ന് നൂറ്റാണ്ട് വരെ തീർച്ചയായും ഖൈറിന്റെ വാഹകരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. മുത്തുനബിയുടെ സഹാബത്തിനെ കുറിച്ച് ഖുർആൻ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് വ്യക്തമായി പഠിപ്പിച്ചു. റളു അൻഹും, അല്ലാഹുവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു എന്നും പരിശുദ്ധമായ ഖുർആനിലൂടെ വ്യക്തമായി അല്ലാഹു പറഞ്ഞു തന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശേഷം വന്ന അലിമീങ്ങളെ കുറിച്ച് പറഞ്ഞു, അമ്പിയാക്കളുടെ അനന്തരവകാശികളാണ്. ഏതാണ് ഈ മഹത്തുക്കളാകുന്ന അമ്പിയ മഹത്തുക്കളാകുന്ന ഉലമാക്കൾ? അവരുടെ പരമ്പരയിൽ നിലകൊള്ളുന്ന ഏറ്റവും വലിയതാകുന്ന മഹൽ വ്യക്തിത്വമാണ് മഹാനായ ഹോജ മുഈനുദ്ദീൻ ദിസ്തീലി ജമീലി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹിജ്റ 530 ബഹുമാനപ്പെട്ടവർ ജന്മമെടുത്തു. സഞ്ചറായി എന്ന് പറയുന്നതാകുന്ന ഒരു ചെറിയ ഗ്രാമം. ബഹുമാനപ്പെട്ടവർ ഖുറാസാനിൽ ഉള്ളിലുള്ളതാകുന്ന ഖുറാസാൻ പട്ടണത്തിലെ സഞ്ചറായി എന്ന് പറയുന്നതാകുന്ന ഒരു ചെറിയ കുഗ്രാമത്തിൽ ജന്മമെടുത്ത മഹാനുഭാവൻ. പഠിക്കണം, നമ്മൾ അറിയണം ബഹുമാനപ്പെട്ടവരെ കുറിച്ച്. അവിടുത്തെ ഉറൂസിന്റെ സമാപന സമ്മേളനത്തിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, നല്ലതുപോലെ ശ്രദ്ധതിരത്തിൻ ആരാണ് ബഹുമാനപ്പെട്ടവർ? നമുക്കൊക്കെ തർബിയത്ത് ചെയ്ത് നമ്മളെയൊക്കെ ഇസ്ലാമികമാകുന്ന സംസ്കാരത്തിലേക്ക്, വ്യക്തമായി ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളെയൊക്കെ പരിശുദ്ധമായ ദീൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അഷ്റഫുൽ ഖതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന നിർദ്ദേശത്തിന് പ്രകാരം ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയുടെ സുൽത്താനായി നമുക്ക് ഇവർക്ക് നേതൃത്വം നൽകുന്ന മഹാനുഭാവനെ കുറിച്ച് ഈ സമുദായം അറിയണം. ഈ സമുദായത്തിലെ വ്യക്തിത്വങ്ങൾ ഓരോ മുഅ്മിനീങ്ങളും പഠിക്കൽ അനിവാര്യമാണ്. അല്ലാഹുവിടുത്തെ പൊരുത്തവും മദദും ഹിഫ്ളും ഹിമായത്തും നമുക്ക് ഏവർക്കും നസീബാക്കുമാറാവട്ടെ. കഴിഞ്ഞ 33 വർഷങ്ങളായി ബഹുനിരാകുന്ന സയ്യിദവറുകളിൽ ലിയാഖത്ത് പൂക്കോയ തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നതാകുന്ന ഈ മഹനീയമായ ദിക്ർ ഹൽക്കയ്ക്ക് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട അജ്മീർ ഹാജ തങ്ങളുടേതാകുന്ന പൊരുത്തവും മദദും ഹിഫ്ളും ഹിമായത്തും ഉണ്ട് എന്നതിൽ ഉറപ്പ് തന്നെയാണ്. അല്ലാഹുവിടുത്തൊരു പൊരുത്തവും തണലും നമുക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാവപ്പെട്ടവരുടെ നേതാവായി നിലകൊണ്ടിരുന്നു, അവർക്ക് ആശ്വാസമായി നിലകൊണ്ടിരുന്ന വ്യക്തിയാണ് വരീബ് നവാസ് ബഹുമാനപ്പെട്ടവരാകുന്ന മുഈനുദ്ദീൻ ദിസ്തീലി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ. പണക്കാരോടൊപ്പമല്ല, പാവപ്പെട്ടവന്റേതാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും തീർത്തുകൊണ്ട് നിലകൊണ്ടവരാണ്. നേരത്തെ ഇവിടെ തങ്ങളവറുകൾ തന്നെ സൂചിപ്പിക്കേണ്ടായി, എന്റെ അടുക്കലേക്ക് വരുന്നത് ധനാഢ്യന്മാരല്ല, പാവങ്ങളിൽ പാവപ്പെട്ടതാകുന്ന ആളുകളാണ്. ശരി തന്നെയാണ്. ഈ മതിലിൽ സിരിക്കുന്നതാകുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ അവരുടെ കുപ്പായും അവരുടേതാകുന്ന തലയിലെ തൊപ്പിയും അവരുടേതാകുന്ന താടി രോമങ്ങളും ഒക്കെ അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. വലിയതാകുന്ന ആഹാര പ്രൗഢിയുള്ള അല്ലെങ്കിൽ ആഹാര സൗഷ്ഠവുമുള്ള ഭക്ഷണം കഴിച്ചിട്ട് വലിയതാകുന്ന ഒരു സൗകര്യമുള്ളതാകുന്ന ഒരു തലത്തിലേക്കുള്ള ആളുകളല്ല ഈ വന്നിരിക്കുന്നതിൽ. എല്ലാവരും സാധാരണക്കാരായി സാധാരണക്കാരാണ്. ഉമാനക്കൊട്ട ഹോജാത്തങ്ങളും അത്തരത്തിൽ തന്നെ സാധാരണക്കാരോടൊപ്പം ജീവിച്ചതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ്. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഉൾപ്പെടുത്തുമാറാവട്ടെ. മൂന്ന് കൂട്ടരാണ് സഹോദരങ്ങളെ ദുനിയാവിലുള്ളത്. ഒന്ന് വലിയ, മറ്റൊന്ന് ഫക്കീർ, മൂന്നാമത്തത് മിസ്കീൻ. ശരിക്കും മനസ്സിലാക്കാം, ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രനാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ. ദരിദ്രനാവണ്ട, എന്തായാൽ മതി, പാവപ്പെട്ടവനായാലും മതി, മിസ്കീനായാൽ മതി, ദരിദ്രൻ ഫക്കീർ എന്ന് പറയുന്ന ഒരു തസ്തിക അത് ഏറ്റവും താഴത്തെ തട്ടാണ്. ആ ഒരു തട്ടിലേക്ക് നമ്മൾ പോകരുത്, അതിനെ തൊട്ട് എപ്പോഴും കാവൽ തേടണം. ഫക്കർ വന്നാൽ തീർച്ചയായിട്ടും അത് കുഫറിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലപ്പോൾ വ്യഭിചരിക്കാൻ വരെ അതിനുവേണ്ടി തയ്യാറായി പോകും സഹോദരിമാർ. അതിനുവേണ്ടി തന്നെ സ്വന്തം അവർത്ത് വെളിവാക്കിയേക്കാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഫക്കർ വന്നാൽ അങ്ങനെയാണ്, മനുഷ്യൻ മതമാറാം, അവന്റെ ആദർശമൊക്കെ വ്യതിയാനം വരാം. മിസ്കീനായി ജീവിച്ചാൽ മതി. അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, പാവപ്പെട്ടവനായി എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവനായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവരോടൊപ്പം എന്നെ മഹ്ശറിൽ എന്നെ നീ പുനർജീവിപ്പിക്കണേ അല്ലാ. എന്നെ മഹ്ശറിൽ ഒരുമിപ്പിക്കുമ്പോ പാവപ്പെട്ടവരുടെ ഇടയിലാക്കണേ അല്ലാ. ആദരവായ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആണ് പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവരുന്നു. ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയതായ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ പ്രവാചകരുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എന്നെ നീ മിസ്കീനോടൊപ്പം ജീവിപ്പിക്കണേ അല്ലാഹ്, മിസ്കീനായി മരിപ്പിക്കണേ അല്ലാഹ്, മിസ്കീന്മാരോടൊപ്പം നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഒരാളിപ്പോ ഈ സദസ് പിരിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ എല്ലാവർക്കും ഒരു 100 rupees കൊടുക്കാൻ, അപ്പൊ അത് വാങ്ങാൻ പോകുന്നവനാണ് ഫക്കീർ. മിസ്കീനാണെങ്കിൽ അവൻ ആവശ്യക്കാരനാണ്. നാളേക്ക് വലിയ കരുതലൊന്നുമില്ല, ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല, അന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതാണ് മിസ്കീൻ. മിസ്കീൻ അങ്ങോട്ട് പോകൂല, അവനത് കൊടുക്കുന്നതുകൊണ്ട് അവൻ ഇപ്പുറത്തെ വഴി കൂടെ പോയേക്കും, വേറെ വഴി കൂടെ പോയേക്കും. അഭിമാന ഭയന്നിട്ട് അവനത് വാങ്ങാൻ നിൽക്കൂല. അതേസമയത്ത് ഫക്കീർ ആണെങ്കിലോ നേരെ എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയും, കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ കൊടുക്കുന്നില്ലേ, നീ എപ്പോഴാ കൊടുക്കുന്നത്, നാളോലം കൊടുക്കുമോ, സമയം എന്ന് പറഞ്ഞേക്കണം എന്ന് എഴുതിയെടുക്കാൻ. ഫക്കീർ ആണെങ്കിൽ അങ്ങനെയാണ്, എല്ലാം ചോദിച്ചറിഞ്ഞ് കറക്റ്റ് ആയിട്ട് അവിടെ ഒന്ന് വാങ്ങിച്ചോളൂ. ഫക്കീർ ഒരുപക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം ഹനിയായി മാറാം, വലിയ തസ്തികയിലേക്ക് വലിയ പണക്കാരനായി മാറാം. ഒരിക്കലും മിസ്കീൻ അങ്ങനെ ആവൂല, കാരണം അവനെ ആൾക്കാരുടെ മുന്നിൽ അരക്കാൻ പോകൂല. ഇങ്ങനെ പോയിട്ട് ചോദിക്കുന്ന യാചന അവന് വളരെ മോശമായ പരിപാടിയായിട്ടാണ്. ഒരാള് അവനെ മനസ്സിലാക്കി, ഇയാൾ അഭിമാന ശയം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന വ്യക്തിയാണ്, ഇയാൾ ആവശ്യക്കാരനാണെന്ന് കണ്ടിട്ട് ഒരാൾ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് പൈസ വെച്ച് തരുമ്പോ മനസ്സ് നിറയും, കണ്ണു നിറയും, അല്ലാതെ വിങ്ങിപ്പൊട്ടിപ്പോവും അവൻ. ആര്? മിസ്കീന്. ഫക്കീർ അങ്ങനെയല്ല, മിസ്കീന് ഭയങ്കര നാണക്കേട ലജ്ജ. ഒരാള് പൈസ തരുന്നത് വാങ്ങാതിരിക്കൂല, വാങ്ങും, വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും വാങ്ങും. പക്ഷെ മനസ്സിന്റെ അകത്തളത്തിൽ അയാൾക്ക് എപ്പോഴും ഒരു വിഷമമായിരിക്കും, കാരണം അള്ളാഹു എന്നെ ആ രീതിയിൽ എത്തിച്ചല്ലോ എന്നുള്ളൊരു സങ്കടം. പക്ഷെ മിസ്കീനായി ജീവിക്കുന്നതിലാണ് ആരിഷ്ടപ്പെട്ടതിന് വിശ്രമ അനുശ്രമങ്ങൾ ഇഷ്ടപ്പെട്ടത്. എന്താ കാരണം? മഹ്ശറയിൽ ഹിസാബ് കൂടുതൽ ആർക്കാണ്? പണക്കാരായ ആളുകൾക്ക്. ഒനിയനാണ് മൂന്നാമത്തെ തസ്തികയിൽ നിൽക്കുന്ന, ഒന്നാം സ്ഥാനക്കാരാകും എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നതാകുന്ന ഗനിയനാണ് മഹ്ശറയിൽ കൂടുതൽ വിചാരണ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. ശരിക്കും മനസ്സിലാക്കണം, ഹദീസ് ഉണ്ട്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബ്ല അൽ അഗ്നിയാഇ ബിനിസ്ഫി പറയുകയാണ്. നാളെ കത്തിച്ചുലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ പണക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ടവർ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പാവപ്പെട്ടതാകുന്ന മുഴുവൻ ആളുകളുടെയും വിചാരണ കഴിഞ്ഞ് അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ ആരുടെ ഹിസാബ് തുടങ്ങുള്ളൂ? പണക്കാരുടെ ഹിസാബ് തുടങ്ങുന്നുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏ, അര ദിവസമല്ലേ ഉസ്താദ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോ സമയം കഴിഞ്ഞു. മനുഷ്യർ ഇതൊന്നും ഇല്ല, സോഷ്യൽ മീഡിയയിലും നോക്കി നിൽക്കാനൊന്നും പറ്റില്ല. ഇവിടെ നീ രാവിലെ നോമ്പ് നോറ്റ് വൈകുന്നേരം വരെ രണ്ടു മൂന്ന് സിനിമ ഒക്കെ കണ്ട് റാഹത്തായിട്ടും ഇറങ്ങുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞു. അവിടെ ആ പരിപാടി ഒന്നുമില്ല, മൊബൈലില്ല, പരിപാടിയിലൊന്നുമില്ല. സൂര്യൻ തലയ്ക്ക് മീതെ നിൽക്കുന്നു, കത്തിച്ചിരിക്കുന്ന നരകം 300 to 3000 years നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യാൻ രക്ഷപ്പെടാനേ പറ്റൂല. മനസ്സിലാക്കണം, എത്ര നാളാണ് അവിടെ നിൽക്കുക? അര ദിവസം എന്ന് പറഞ്ഞത് ദുന്യാവിൽ അര ദിവസം അല്ല, മനസ്സിലാക്കണം നമ്മൾ. എത്രയാണ് ആഖിറത്തിൽ അര ദിവസം? എന്താണ് ആഖിറത്തിൽ അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതാ കേട്ടോ ആയത്ത്, ശരിക്കും ശ്രദ്ധിക്കണേ. പണക്കാരായ ആളുകൾ അല്ലെങ്കിൽ പണച്ചാക്ക് എന്നിലേക്ക് ആകർഷിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ശരിക്കും പഠിച്ചോ. അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവും. بسم الله الرحمن الرحيم سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان
كان مقداره خمسين ألف سنة في يوم كان مقداره خمسين ألف سنة ഒരു ദിവസം മഹ്ശറ എന്ന് പറയുന്നത് 50,000 വർഷമാണ് വർഷമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പോൾ ആഖിറത്തിൽ അര ദിവസം എന്ന് പറയുന്നത് 25,000 കൊല്ലമാണ്. നഊദു ബില്ലാഹ്. പണക്കാരാകുന്ന ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാതെ, നിരാലംബര കമലമ്മമാകാതെ, നിരാശര ആശ്രയത്വം കൊടുക്കാതെ, അള്ളാഹുവിന് വേണ്ടി ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ദീനിന് വേണ്ടി സഹായം നൽകാതെ സമ്പത്ത് പിടിച്ചു വെക്കുന്നതായ ആളുകളെ, ആഖിറത്തിൽ ഹിസാബാണ് ഹിസാബാ. പണക്കാരാകുന്ന ആളുകൾ ആഖിറത്തിൽ വിയർക്കുകയാണ് വിയർക്കുകയാണ്. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും ഹിസാബ് കഴിഞ്ഞ് അര ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ പണക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനു മുമ്പ് ആര് കടക്കും? പാവപ്പെട്ടവൻ കടക്കും. എത്ര വർഷമാകാം? 25,000 വർഷമാകാം. ആകെ വീട് 25 കൊല്ലേ ജീവിച്ചിട്ടുള്ളൂ. അതിന്റെ ഹിസാബ് പറയാനാ മഹ്ശറിൽ പോയിട്ട് 25,000 കൊല്ലം നിൽക്കേണ്ടി വരിക. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, നിസാരമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫക്കീർ ആകാൻ നിൽക്കേണ്ടതില്ല, വനിയാകാൻ നിൽക്കേണ്ടതില്ല. എന്തായാലും മതി, നമുക്ക് മിസ്കീനായാ മതി. മിസ്കീന്മാരോടൊപ്പമായിരുന്നു ആര് ആര് നിലകൊണ്ടത്? മഹാനായ മിസ്കീന്മാരോടൊപ്പം നിലകൊള്ളണേന്ന് ദുആ ചെയ്യ മാത്രമല്ല, ഇബാദത്തുകൾ കണിശത വെച്ച് നിലകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ടവർ അറിയണം, നമ്മൾ അവിടുത്തെ ഇബാദത്തിനെ കുറിച്ച് നമ്മൾ കർമ്മോത്സുകരാകണം, നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നവരാകണം, അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടവെക്കുന്നവരാകണം. വെറുതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് യാഹൂ യാ കയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന കൗമല്ല. ഇബാദത്തെടുത്തുകൊണ്ട് നിലകൊണ്ട് വ്യക്തിത്വമാണ് മഹാനായ മൊയ്നുദ്ദീൻ ജിസ്സി അൽജമീരി ഖദ്ദസല്ലാഹു സിറഹുല്ലസി. 15-ാമത്തെ വയസ്സിൽ എത്തിയപ്പോ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയി. ഉപ്പ ബഹുമാനപ്പെട്ടവർക്ക് അനന്തരം വെച്ചിരുന്നാകുന്ന ബുസ്താൻ ഒരു തോട്ടം. ബഹുമാനപ്പെട്ടവർ ആ തോട്ടത്തിൽ ജോലി ചെയ്ത് നിലകൊള്ളവേ ഒരു വലിയതാകുന്ന വിലായത്തിന്റെ സമുന്നത പട്ടമുള്ളതാകുന്ന ഇബ്രാഹിം അൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് വന്നു. ആ തോട്ടത്തിൽ വന്നതാകുന്ന ശേഖവറുകളെ ബഹുമാനപ്പെട്ടവർ ആദരപൂർവ്വം സൽക്കരിച്ചു. ഒരു കൊട്ടയ്ക്കുള്ളിൽ നിന്ന് ഈത്തപ്പഴം എടുത്തു നൽകി. ആ ഈത്തപ്പഴം നല്ല റാഹത്തായി ബഹുമാനപ്പെട്ടവർ കഴിച്ചു. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഒരു കൂജയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ശേഖവറുകൾ ഒരു റൊട്ടി കഷ്ണം എടുത്തു, ഒരു ഉണങ്ങിയ ഒരു റൊട്ടി കഷ്ണം. ആ റൊട്ടി കഷ്ണം എടുത്ത് വായിൽ വെച്ചിട്ട് നല്ലതുപോലെ ചവച്ചു, വായിക്കകത്തിട്ട് ചവച്ചു. ഇബ്രാഹിം അൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു വായിക്കകത്ത് വെച്ച് നല്ലതുപോലെ ഉമിനീര് കലർത്തി ചവച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവർക്ക് നൽകുക. അതിൻ്റെതാകുന്ന ഒരു അല്പം അങ്ങോട്ട് കൊടുത്തു. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ടതാകുന്ന മൊയ്നുദ്ദീൻ അജ്മീർ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ആ ബറക്കത്താക്കപ്പെട്ട ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫതറക ദുനിയാ ബിൽകുല്ലിയ, ദുനിയാവിനോടുള്ളതാകുന്ന എല്ലാ മഹബത്തും അതോടുകൂടി തന്നെ ഇല്ലാതായി. കാരണം എന്താ? ചേരേണ്ടത് ചേർന്നപ്പോ അങ്ങനെയാണ്. സാലിഹീങ്ങളാകുന്ന ആളുകളുടെ ഉമനീര് വന്ന് ചേരുക, അവര് കഴിച്ചതിന്റെ ബറക്കത്താക്കപ്പെട്ട ബഖിയത്ത് കിട്ടാണ്. അതാണ് നമ്മളിപ്പോഴും സാദാത്യങ്ങളും വലിയ വലിയ ഉലമാക്കളും ഒക്കെ ഭക്ഷണം കഴിച്ചതിന്റെ ഒരല്പം ബറക്കത്തെടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ കുഴിമന്തി കിട്ടണമെന്നുള്ള ചിന്താഗതിയല്ല. പിന്നെന്താണ്, അവര് കഴിച്ചതിന്റെ ഒരു ബഖിയത്ത്, അതിനൊരു ഖൈറുണ്ട്, ബറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരല്പമാണെങ്കിലും കഴിക്കാൻ വേണ്ടി നിൽക്കും. അതൊക്കെ ഈ മഹത്തുക്കളിൽ നിന്ന് കിട്ടിയ പാഠമാണ്, മനസ്സിലാക്കണം. ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു കഴിച്ചതാകുന്ന ഭക്ഷണത്തിൻ്റെതാകുന്ന ബഖിയത്ത് കഴിച്ചു. ആ റൊട്ടി കഷ്ണം കഴിച്ചതിന്റെ കാരണത്താൽ ബഹുമാനപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ കാണാം, ഫതറക ദുനിയാ ബിൽ കുല്ലിയ, ദുനിയാവിനോടുള്ളതാകുന്ന എല്ലാ താല്പര്യങ്ങളും ബഹുമാനപ്പെട്ട അജ്മീർ ഹോജ തങ്ങളവറുകൾക്ക് പരിപൂർണമായി നഷ്ടമായി. 15 വയസ്സാണ് പ്രായം, 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്, മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതാകുന്ന ആ തോട്ടം മുഴുവനും പാവപ്പെട്ടതാകുന്ന ഫക്കീർ മിസ്കീനുകൾക്ക് ദാനം ചെയ്തു, അതെല്ലാം കൊടുത്തു. ആകെയുള്ള അനന്തരം കിട്ടിയ സ്വത്താണ് അത് മുഴുവൻ.
മുഴുവനും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ, എന്നിട്ട് ഇറങ്ങാൻ. എങ്ങോട്ടാ പോകുന്നത്? ഖുറാസാൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് സഞ്ചറയിൽ നിന്ന് പോവാൻ. അവിടുന്ന് ബഹുമാനപ്പെട്ടവർ പട്ടണത്തിലേക്ക് പോയി, ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി, ഖുർആൻ പരിപൂർണമായി മനഃപ്പാടമാക്കുക. മനഃപ്പാടമാക്കി എന്ന് മാത്രമല്ല, പിന്നീട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ ബുഖാറ എന്ന് പറയുന്ന മഹനീയമായ പട്ടണത്തിലേക്ക് പോയി. അവിടെ ബഹുമാനപ്പെട്ട ഹിസാമുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് പോയി പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാടമാക്കി വെച്ചതൊക്കെ അവർക്ക് ഊതിക്കേൽപ്പിക്കുകയും അതിന്റെ അർത്ഥതലങ്ങൾ വിവിധങ്ങളാകുന്ന തഫ്സീറുകൾ മുഴുവനും ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് നിന്ന് ഊതിയെടുക്കുകയും ചെയ്തു. ഖുർആനിന്റെ എല്ലാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും അതിനിപുണനായി, നിദാന ശാസ്ത്രങ്ങൾ മുഴുവനും പഠിച്ചു എന്ന് മാത്രമല്ല, കർമ്മശാസ്ത്രങ്ങൾ മുഴുവനും എല്ലാ ഭാഗങ്ങളിലും നല്ല മഹാരത്തുള്ള വ്യക്തിത്വമായി മാറി. എല്ലാ ഫന്നുകളും നല്ലതുപോലെ അവിടുന്ന് പഠിച്ചെടുത്തു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അവഗാഹമുള്ളവനായി മാറി. 15 വയസ്സിൽ തന്നെയാണ് ഈ സംഭവം എന്ന് ഓർക്കണം. പിന്നീട് ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയതുമാകുന്ന മഹത്തുക്കളുടെ മക്ബറകൾ തേടി അലഞ്ഞു, എല്ലായിടത്തും പോയി സിയാറത്ത് ചെയ്തു. പ്രത്യേകം പ്രത്യേകം ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പോയി കണ്ടു, സിയാറത്ത് ചെയ്തു, അവരുടെ പൊരുത്തം വാങ്ങി. മരണപ്പെട്ടവരുടെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു, അവരുടെ മദദ് വാങ്ങുക. സിയാറത്ത് എന്ന് പറഞ്ഞാൽ നിസാരമല്ല, ജീവിതത്തിൽ ഉയർച്ച വേണോ? ഞാൻ മുത്തല്ലിമീനോട് പ്രത്യേകമായി ഉണർത്തുകയാണ്, മഹത്തുക്കളാകുന്ന മഹാരഥന്മാരെ എപ്പോഴും സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിർത്തുകയാണ്, 5 മിനിറ്റിനുള്ളിൽ ചുരുക്കും. ഇത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ, അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കാൻ, ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് വിജ്ഞാനങ്ങൾ മുഴുവനും നേടിയെടുത്തു. അവഗാഹം നേടിയതിനു ശേഷം പിന്നീട് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് പോയി. അവിടെ നിന്നാണ് സൂഫിസത്തിന്റേതാകുന്ന പടവുകൾ കയറുന്നത്. മഹാനായ അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ നിലകൊണ്ടു, ദീനീ ചിട്ടയനുസരിച്ച് ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിലകൊണ്ടു. വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ നിലകൊള്ളുകയാണ്. അവിടുത്തതാകുന്ന ശിഷ്യഗണങ്ങളിൽ പ്രമുഖനാകുന്ന ഡൽഹിയിൽ അടക്കം ചെയ്തിട്ടിരിക്കുന്ന ബഖ്തിയാർ അൽ കാക്കി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഡൽഹിയിൽ പോവാണെങ്കിൽ സിയാറത്ത് ചെയ്യുന്നതാകുന്ന മക്കാമാണ് ബഖ്തിയാർ ഉൽ കാക്കി. കാക്കി കാക്കി എന്നാണ് അവർ വിളിക്കുക. അങ്ങോട്ടേക്കുള്ള വാഹനത്തിന് വേണ്ടി പോകേണ്ട വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഷ്യ പരമ്പരയിൽ പ്രമുഖനായ വ്യക്തിത്വമാണ്. അവിടുത്തെ ശിഷ്യനാണ് ബഖ്തിയാർ അൽ കാക്കി റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ് കോട്ടയം ജില്ലയിൽ എന്റെ നാട്ടിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന കാഞ്ഞിരമുറ്റത്തുള്ളതാകുന്ന ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ. അള്ളാഹുടത്തേക്ക് നിറച്ചു ഉയർത്തുമാണ് അവർ. അതിന്റെ പരമ്പരകൾ അങ്ങനെയാണ്. ഈ മഹാന്മാരൊക്കെ നിസാരക്കാരെല്ലാം അറിയണം നമ്മൾ. ഈ മഹത്തുക്കളൊക്കെ നമുക്ക് തണല് നൽകിക്കൊണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വന്ന് അന്ത്യവിശ്രമം ചെയ്യാൻ അള്ളാഹുരൊക്കെ നിറച്ചുയർത്തുമാറാവട്ടെ. അവരൊക്കെ പറയുന്നു, വർഷങ്ങളോളം നോമ്പുകൾ നോറ്റിരുന്നു ബഹുമാനപ്പെട്ടവർ. രാത്രിയിൽ എടുത്തതാകുന്ന വുളൂ പകലിലും അത് സൂക്ഷിച്ചിരുന്നു. പകലിലെടുത്ത വുളൂ കൊണ്ട് രാത്രിയിലും ഇബാദത്ത് എടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ വുളൂ ദായിമായിരുന്നു, നിത്യമായിരുന്നു, എപ്പോഴും ശുദ്ധി ഉണ്ടായിരുന്നു എന്നർത്ഥം. ഒരാളും പ്രത്യക്ഷത്തിൽ ഒതു എടുക്കുന്നത് കാണുന്നില്ല. ഒരു ഒതു എടുത്താൽ പിന്നീട് ഒരു ഒതു പുതുക്കുന്നതായിട്ട് കാണേണ്ടതില്ല. എപ്പോഴും ഇബാദത്തിൽ തന്നെയാണ്. നോമ്പുകൾ ദിനേന നോമ്പനുഷ്ഠിക്കുകയാണ്. ഭയങ്കരമായ ഇരിയാള വെച്ച് വിടുകയാണ്. അവസാന ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നീ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതിൽ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും അതോടൊപ്പം തന്നെ 1000 പ്രാവശ്യം പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസും നീ പാരായണം ചെയ്യണം. നോക്കണം, നിങ്ങൾ കൊടുക്കുന്ന റിയാലുകളാണ്. നമ്മൾ അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് നിന്നൊരു ഇജാസത്ത് വാങ്ങുമ്പോ അവര് നമുക്കൊരു ഇജാസത്ത് തരും. പലപ്പോഴും ഒരു ഇജാസത്ത് നൽകുമ്പോ പല ആളുകൾ പറയാനുള്ള ഡയലോഗാണ്, തങ്ങളെ അസ്തഗ്ഫിറുള്ളാണ്. ഉദാഹരണത്തിന് അസ്തഗ്ഫിറുള്ള തന്നു എന്ന് പറഞ്ഞാൽ ഞാനത് 80,000 ചെല്ലുന്നുണ്ട്, ഞാനത് 10,000 ചെല്ലുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഇത്രയും നാളെ ചെല്ലിയത് പോലെയല്ല. മഹത്തുക്കളാകുന്ന മഹാരഥന്മാരിൽ നിന്ന് ഇജാസത്ത് പ്രകാരം നൽകുമ്പോ ഒരു അനുവാദം നൽകി ചെല്ലുമ്പോ അതിന് പവർ കൂടുകയാണ്. നീ ഒരു പക്ഷെ കോടിക്കണക്കിന് ചെല്ലിയിട്ടുണ്ടാകും തഹ്ലീല്, പക്ഷെ ഉസ്താദുമാരിൽ നിന്ന് മഷായിഖന്മാരിൽ നിന്ന് മഹത്തുക്കളാകുന്ന സാദാത്യങ്ങളുടെ കരം പിടിച്ച് അവർ നൽകുമ്പോ അതിനൊരു പവർ കൂടുകയാണ്. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കണം. മഹാനായ മുഹയിദ്ദീൻ ദിസ്സി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീദ് ബഹുമാനപ്പെട്ടവരോട് പറയാൻ, അവിടുത്തെ തറക്കി അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. വിലായത്തിന്റെ സമുന്നതമാകുന്ന പടവുകൾ താണ്ടി കയറാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെ പരിവർത്തനപ്പെടുത്താൻ. അതിൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1000 പ്രാവശ്യം സൂറത്തുൽ
രണ്ടാമത്തെ റക്അത്തിൽ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസും അതോടൊപ്പം തന്നെ ഫാത്തിഹ സൂറത്തും ഓതണം. അങ്ങനെ നീ നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ മഹനീയമാകുന്ന വളരെ മഹത്തരമാകുന്ന ഒരു സ്ഥാനത്തേക്ക് നീ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരു രാത്രിയും ഒരു പകലും കൂടി നീ ഒറ്റയ്ക്ക് ഖൽവത്തിലിരിക്കണം. എന്തിനാണ്? ഇബാദത്ത് ചെയ്തുകൊണ്ട് തന്നെ നിസ്കാരവും മറ്റെല്ലാ കാര്യങ്ങളും കറക്റ്റായി നിർവഹിച്ച് ഞാൻ പറയുന്ന വെറുതെ പരിപൂർണമായി വീട്ടണം. 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. നോക്ക്, നിങ്ങൾ ചപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അള്ളാഹുടുത്ത ദറജു ഉയർത്തിട്ട് മാറവട്ടെ, അവരുടെ അടുക്കൽ ചെയ്യുന്നതാ ചെല്ലുന്നതാകുന്ന മുരീദീങ്ങൾക്ക് അവർ നൽകാറുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്രീരാണ്. 100,000, 200,000, 300,000 ചിലരെ കൊണ്ട് 1,000,000 ഒക്കെ ചൊല്ലിക്കാറുണ്ട്. ചൊല്ലി 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 അവസാനം വിരായത്തിൻ്റെതാകുന്ന പടവുകൾ അവർ കയറുകയാണ്. അള്ളാഹു മഹത്തുക്കളുടെ ഒക്കെ ദറജു ഉയർത്തുമാറാവട്ടെ, അവരുടെ ഒക്കെ പൊരുത്തം അള്ളാഹു നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഏവരും മനസ്സിലാക്കണം, നിസാരമാക്കപ്പെട്ടതാകുന്ന ഒരു മർത്തബയല്ല ഈ വിരായത്ത്. മഹനീയമാകുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഒരു സമുന്നതമായ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനമാനത്തിന് വേണ്ടി പാകപ്പെടുത്തിയെടുക്കാണ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ടതാകുന്ന മൈറുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീദ് മഹാനുഭാവനെ. 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കി ബഹുമാനപ്പെട്ടവർ അർശും കുർസും കണ്ടു എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീദ് അവിടുത്തതാകുന്ന മൈറുദ്ദീൻ തങ്ങളുടെ മഹനീയമാകുന്ന ചരിത്രം വിവരിച്ചുകൊണ്ട് മൗലിദിൽ വ്യക്തമായി രേഖപ്പെടുത്താൻ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം പിന്നീട് തർബിയത്ത് ചെയ്ത് ചെയ്ത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവസാനം പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ കിടക്കുന്ന കല്ലിങ് എടുക്കാൻ പറഞ്ഞു. കല്ല് പോയി എടുത്തുകൊണ്ട് അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്കും നോക്കാൻ പറഞ്ഞു. കൈ പിടിച്ച് തുറന്നു നോക്കുമ്പോഴത്തേക്കും കയ്യിൽ കൊണ്ടുവന്നതാകുന്ന കല്ല് സ്വർണമായി മാറിയിട്ട് ദുന്യാവത്രയുള്ള നിസാരമാണ് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം. പവർ ആക്കിയതിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവരെ ഇനി നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ദീനി ദഅവത്തിന് വേണ്ടി പോകാം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന മനാമിനുള്ള നിർദ്ദേശത്തിന് പ്രകാരമാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള വിഷയമാണിത്. ഇതൊരു കെട്ടുകഥയല്ല, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടേതാകുന്ന രാജാവായി ഇന്നും ബഹുമാനപ്പെട്ടവർ നിലകൊള്ളാൻ ഏത് രാഷ്ട്രീയ പ്രമുഖർ അധികാരത്തിൽ വന്നാലും അവരുടെ കാൽക്കീഴിൽ വരാതെ പറ്റൂല. അത്രയേറെ ഉന്നതമാകുന്ന പദവി നൽകി അള്ളാഹു ആദരിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് ആളുകൾ അവരെ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും 10,000 അവരുടെ ഖബറിന്റെ സമീപത്ത് നാം ഈ വാദ് പറയുന്ന സമയത്തും അജ്മീർ ഹജാ തങ്ങളുടെ സമീപത്തിൽ നിലകൊള്ളുക. അള്ളാഹു അടുത്ത ദറജയും പൊരുത്തവും അവിടുത്തതാകുന്ന ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ മദദും ഹിഫ്ളും ഹിമായത്തും നമുക്കും ഈ സദസ്സിലും എക്കാലഘട്ടത്തിലും അള്ളാഹു നസീബാക്കുമാറാവട്ടെ. 33 വർഷമായി ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു മജ്ലിസ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖ് ആയിട്ടാണ് ഞാൻ കാണുക. തൗഫീഖ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, ഇസ്തിഖാമത്ത് പറഞ്ഞാൽ അതൊക്കെയാണ് തൗഫീഖാണ്, വലിയ വലിയ തൗഫീഖാണ്, അത് നിസ്സാരമല്ല. വഅലം അന്ന മിൻ അജല്ലിൽ കറാമാത്തിൽ ലത്തി തകൂനു ലിൽ ഔലിയാഇ ദവാമു തൗഫീഖ് അല തആത്ത് വൽ ഇസ്മു മിനൽ മആസി വൽ മുഖാലഫാത്. ഞാൻ നീട്ടുന്നില്ല, തങ്ങൾ എനിക്ക് നൽകിയ സമയം തീരാറായിരിക്കുന്നു, 2 മിനിറ്റിനുള്ളിൽ നിർത്തും. അല്ലാഹു നമ്മളെ സാനിധ്യങ്ങളിൽ ചേർക്കട്ടെ. അധികമായി സംസാരിക്കുന്നില്ല, പറയുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ടാവുകയും അത് കേൾക്കുന്നവർക്ക് അരോചകമാകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയതാകുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ബേസിക് അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനമാകുന്ന ബേസിക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പരിപൂർണമായി പിൻപറ്റലാണ്. അത് പരിശുദ്ധമാകുന്ന കഅബ കല്ലുകൾ കൊണ്ട് പടുക്കപ്പെട്ടതാണ്. ആ കഅബയുടെ തെക്ക് കിഴക്കേ മൂലയുള്ളത് ഹജറുൽ അസ്വദ് കല്ലാണ്. പക്ഷെ ബഹുമാനിക്കാനും ആദരിക്കാനും അള്ളാഹു പറഞ്ഞു. തൊട്ടപ്പുറത്തുള്ള മഖാം ഇബ്രാഹിം ആദരിക്കാൻ അല്ല പറഞ്ഞു, ആദരിച്ചേ പറ്റൂ. ആദരവും ബഹുമാനവും വെച്ച് പുലർത്തി വെച്ചു. മലക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാകുന്ന ഇബ്ലീസിനെ അള്ളാഹു നിന്ദിച്ചു, നിസാരനാക്കി, പടച്ചറപ്പ് അവനെ ആട്ടിപ്പായിച്ചു. അവനെ ലോകം മുഴുവനും ആട്ടിപ്പായിക്കുന്നു, റജീമാക്കുന്നു, അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. എക്കാലഘട്ടത്തിന് ശപിക്കും, കാലാകാലം അവന് നരകവുമാർ. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ബേസിക് അതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഡയലോഗാണ്, അദ്ദേഹത്തിന്റെ റിസാലയിൽ പറഞ്ഞ വാക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വായലം മോനെ, നീ അറിയണം, അന്നമിൻ അജല്ലിൽ കറാമാത്തില്ലത്തി തകൂനുലിൽ ഔലിയായി, ഔലിയാക്കൾക്കുണ്ടാവുന്ന യഥാർത്ഥ കറാമത്ത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മീതെ പറന്ന് നടക്കലല്ല, ആകാശത്തൂടി പറന്ന് നടക്കലല്ല, വെള്ളത്തിലൂടെ ഉള്ളി നട്ട് നടക്കലല്ല. കാരണം ആകാശത്തൂടി പറന്ന് നടക്കാൻ പറവകൾക്ക് സാധിക്കും. അപ്പൊ പറവയേക്കാൾ പവർ നിനക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം? കേവലം ഒരു കാക്കയ്ക്കുള്ള പവറേ ഉള്ളൂ ആകാശ
ആകാശത്തുകൂടി പറക്കുക എന്ന് പറയുന്നത്, വെള്ളത്തിലൂടെ നീന്തി നടക്കുക എന്ന് പറയുന്നതും വലിയ പവറല്ല, അത് ചെറിയ പരൽമീനുകൾക്ക് സാധിക്കുന്ന വിഷയമാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കറാമത്ത് കാണിക്കലല്ല. ഇന്നത്തെ ജനത മുഴുവനും കറാമത്തിന്റെ പുറകെ പോവാൻ ആധുനിക നവതലമുറയിലെ യുവാക്കളും യുവതികളും ചെറുപ്പക്കാരും സഹോദര സഹോദരിമാരും ആത്മീയ ചൂഷണം നടത്തുന്ന അത്തരത്തിലുള്ള കറാമത്തിന്റെ വാഹകരെ തേടിയിട്ട് ഇന്നത്തെ തലമുറ പോവാൻ, അവിടെയാണ് യഥാർത്ഥ കറാമത്തിന്റെ ഇസ്തിഖാമത്തിന്റെ ഹൃദകാരക്കാരുണ്ടത്. അന്നമിൻ അജല്ലിൽ കറാമത്തിലെത്തി തകൂലിൽ ഔലിയായി ദവാമു തൗഫീഖ് അല തഅത്ത്. അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾ മുറപോലെ നിർവഹിച്ച് ഇബാദത്തുകൾ കണിശത വെച്ച് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് പരിപൂർണമായി ഇബാദത്തിൽ ശ്രദ്ധ തിരുത്താൻ തൗഫീഖ് കിട്ടിയതാകുന്ന വ്യക്തി ആരുണ്ടോ, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. മാത്രമല്ല വൽ ഇസ്മു മിനൽ മആസി വൽ മുഖാലഫാത്ത്, എല്ലാ തെറ്റുകുറ്റങ്ങളിലും പരിപൂർണമായി കുറ്റമറ്റ രീതിയിൽ ജീവിക്കാൻ ഏതൊരു മുസ്ലിമിന് സാധിച്ചോ? കള്ളുകുടിയില്ല, വ്യഭിചാരമില്ല, അന്യ പെണ്ണുമായി കൂടി കലരലില്ല, മോശപ്പെട്ടതാകുന്ന ഒരു തലത്തിലേക്ക് കണ്ണോ കാതോ ഹൃദയമോ ചലിപ്പിക്കലില്ല. 24 മണിക്കൂറും അല്ലാഹ് എന്ന മഹരീയമാകുന്ന ജലാലത്തിന്റെ ഇസ്മിലേക്ക് മനുഷ്യന്റെ ഹൃദയത്തെ ചാലിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് മഹാനായ ഇമാം ഖുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ റിസാലയിൽ രേഖപ്പെടുത്തിയത് ഈ സദസ്സിന് അവസാനമായി ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാരോട് ഒരൊറ്റ കാര്യം ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ളതാകുന്ന മഹനീയമാകുന്ന ഒരു സദസ്സായിട്ടാണ് അൽഹംദുലില്ലാഹ് ഈ സദസ്സിനെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പാണക്കാട് സദാത്ത് നിങ്ങളുടെ ആശീർവാദത്തോടുകൂടി ഈ സമുദായത്തിന്റെ ആത്മീയ നേതൃത്വത്തിൻ്റെതാകുന്ന മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായി നിർണയിക്കുന്നതാകുന്ന പാണക്കാട് പ്രിയപ്പെട്ടതാകുന്ന സദാത്ത് നിങ്ങളുടേതാകുന്ന ആശീർവാദവും അവരുടെ കുടുംബത്തിൻ്റെതാകുന്ന മഹനീയമാകുന്ന കണ്ണിയിൽ ഉൾപ്പെട്ട് ബഹുനിരാകുന്ന പൂക്കോയാ തങ്ങൾ ഖദസല്ലാഹു സറുൽ അസീസ് അവിടുത്തെതാകുന്ന സഹോദരിയുടെ പുത്രി കൂടിയ പുത്രൻ കൂടിയായ ബഹുനിരാകുന്ന പൂക്കോയ തങ്ങളെ വരകൾ അല്ലാഹു കാഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കട്ടെ. അവരടക്കം ഈ സദസ്സിന് ആത്മീയ നേതൃത്വം നൽകുന്ന സമുന്നതരായ നമ്മുടെ സദാത്തിങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും ബഹുമാനപ്പെട്ടതാകുന്ന ഹജാ തങ്ങളുടേതാകുന്ന പൊരുത്തവും മദദും ഹിഫ്ളും അവിടുത്തെതാകുന്ന ഹിമായത്തും എല്ലാവർക്കും അല്ലാഹു നസീബാക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്ത് ഈ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ച, നേരത്തെ തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് പല പ്രാവശ്യവും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും എത്താൻ സാഹചര്യങ്ങൾ കോവിഡ് മൂലമുള്ള സാഹചര്യം മൂലം ആ കൊല്ലങ്ങൾ മൂലം ഇങ്ങോട്ട് പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷവും അവസാനം ഞാൻ മറ്റൊരു യാത്ര മൂലം എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് ഈ വർഷം ക്ഷണിച്ചപ്പോ വളരെ ക്ഷീണിതരാണെങ്കിലും ഇന്നലെ നല്ലൊരു ശക്തമായ പനി വന്നു. ഇന്നലെ തഴവ എന്ന് പറയുന്ന എന്റെ ഉമ്മയുടെ ഉപ്പ് കൂടിയാണ് തഴവ ഉസ്താദ്. അവിടുത്തെതാകുന്ന പള്ളിയുടെ പുനരുദ്ധാരണം കാരണം ഇന്നലെ രാത്രിയിൽ 1:30 ആകുമ്പോഴാണ് അവിടുന്ന് പ്രഭാഷണം കഴിയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ തങ്ങളുടെ ഒറ്റ നിർബന്ധ പ്രകാരമാണ് ഇന്ന് ഇവിടേക്ക് എത്തിയത്. ഇന്ന് എനിക്ക് തിരിച്ചിനി തൃശ്ശൂര് പോകണം, നാളെ അഴീക്കോട് ജെട്ടിയിലുള്ള പ്രസംഗമുണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് മലപ്പുറം ജില്ലയിലെ ചേലാമ്പ്രയിൽ വരണം. തങ്ങളോടുള്ള ഒരു ബഹുമാനവും ആദരവും അതാണത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവും അവിടുത്തെതാകുന്ന കുടുംബത്തിന്റെ മഹാത്മ്യവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും ഉള്ളതാകുന്ന അത്താണി. അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ്. ഇവരുടെ ശുപാർശ കൊണ്ടാണ് നാളെ നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് സ്വർഗം പുൽകേണ്ടത്.